നമസ്കാരം. ട്രെയിനിൽ യുവതിയെ ആക്രമിച്ച് കവർച്ചയ്ക്ക് ശ്രമിച്ച പ്രതിയെ തേടി കേരള പോലീസും റെയിൽവേ പോലീസും നെട്ടോട്ടമോടുമ്പോൾ താൻ ട്രെയിനുകളിൽ തന്നെയാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നതെന്ന് ഇന്നലെ ചിറ്റാർ പോലീസിന്റെ പിടിയിലായ ബാബുക്കുട്ടന്റെ കുറ്റസമ്മതം. ഏപ്രിൽ 28 ഗുരുവായൂർ പുനലൂർ പാസഞ്ചർ ട്രെയിനിൽ കാഞ്ഞിരമറ്റം പിറവം റോഡ് സ്റ്റേഷനുകൾക്കിടയിൽ ഒലിയപ്പുറത്തിന് സമീപത്ത് വെച്ചാണ് അക്രമം നടന്നത്. മുളന്തുരുത്തി കാരിക്കോട് സ്വദേശിനിയാണ് അക്രമത്തിനിരയായത്. സംഭവവുമായി ബന്ധപ്പെട്ട പ്രതി നൂറനാട് സ്വദേശി ബാബുക്കുട്ടനാണെന്ന് കണ്ടെത്തിയിരുന്നു. ഒളിവിൽ പോയ പ്രതിക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തുവിട്ടു. ഈ സമയമെല്ലാം ഇയാൾ ട്രെയിനുകളിൽ മാറി മാറി സഞ്ചരിക്കുകയായിരുന്നു. ആദ്യം തിരുവനന്തപുരത്തേക്ക് പോയി, പിന്നീട് കുറെ നാൾ ഗുരുവായൂരിൽ അലഞ്ഞു. ഒടുവിൽ ചിറ്റാറിലുള്ള പിതാവിന്റെ സഹോദരിയുടെ വീട്ടിലേക്കാണ് പോയത്. അപ്പച്ചിയുടെ ഭർത്താവ് വിജയനോട് തന്നെ ഇവിടെ താമസിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആവശ്യം ഇവർ നിരസിച്ചതിന് ശേഷം ബാബുക്കുട്ടനെ ഇറക്കി വിടുകയായിരുന്നു. അയൽവാസിയായ വീട്ടമ്മയ്ക്ക് ബാബുക്കുട്ടനെ കണ്ട് സംശയം തോന്നി പോലീസിൽ അറിയിച്ചു. പോലീസ് അന്വേഷിച്ചെത്തുന്ന വഴി ഈട്ടിച്ചുവട്ടിൽ വെച്ചാണ് ബാബുക്കുട്ടൻ പിടിയിലാകുന്നത്. പോലീസുകാർ ചോദിച്ചപ്പോൾ തന്നെ താൻ ബാബുക്കുട്ടനാണെന്ന് ഇയാൾ സമ്മതിച്ചു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ ചിറ്റാർ സ്റ്റേഷനിലെത്തിച്ചു. ഇന്നലെ വൈകിട്ട് തന്നെ കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം ഇയാളെ അവിടേക്ക് കൊണ്ടുപോയി. ഇന്ന് വിശദമായി ചോദ്യം ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കും.